ഇന്ന് ജബൽ അക്തറിലുള്ള കുറച്ച് കൃഷിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തോട്ടത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ചധികം നടക്കാനൊക്കെ ഉണ്ട്, എന്നാൽ കാണാൻ നല്ല രസമായിട്ട് തോന്നി. റോസിൻ്റെ സീസൺ കഴിഞ്ഞ കാരണമാണ് ഇങ്ങനെ കാണുന്നത്. ശരിക്കും റോസ് നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്ന കാണാറുണ്ട് ഇതിൻ്റെ സീസണിൽ വരുമ്പോൾ. റോസ് വാട്ടറൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇവിടുത്തെ പ്രത്യേകത വർഷം മുഴുവനും തണുപ്പ് നിറഞ്ഞൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക. സമ്മർ സീസൺ ആണെങ്കിലും 15 ഡിഗ്രി മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അത് വിൻ്ററിലാണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും. പിന്നെ ചില സമയങ്ങളിലൊക്കെ മൈനസും ആവാറുണ്ട്. മസ്കറ്റിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരമുള്ളൂ ഈ ജബൽ അക്തറിലേക്ക്. വർഷം മുഴുവനും തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥ കാരണം കാലഭേദമില്ലാതെ തന്നെ എല്ലാ സമയത്തും വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. രണ്ടായിരത്തി 2011 നമ്മുടെ മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട സുൽത്താൻ ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് ഈ സ്ഥലത്തെ പ്രകൃതി സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇത് ശരിക്കും കല്ലുകൊണ്ട് കളിമണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു വീട് പോലെയാണ് തോന്നണത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഒലീവും ഇവിടെ ഉണ്ടാവാറുണ്ട്. ജബൽ അക്തറിലെ ഈ കാഴ്ചകളോട് കൂടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം.